ഹൈ എവ്രി വൺ. ഏതൊരു കാര്യവും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി മിസ്റ്റേക്സ് വരുത്താനായിട്ടുള്ള ചാൻസസ് അധികമാണല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ട് ബിസിനസ് രംഗത്തേക്ക് വരുന്നവര് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് മിസ്റ്റേക്സുകളെ കുറിച്ചിട്ടാണ്. അതിലാദ്യത്താണ് ലാക്ക് ഓഫ് മാർക്കറ്റ് റിസർച്ച്. അതായത് നിങ്ങൾ ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ ആർക്കും ആവശ്യമില്ലാത്ത ഡിമാൻഡ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നും നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്താണ് മാർക്കറ്റ്? നിങ്ങളുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റിന് ആവശ്യക്കാരുണ്ടോ? അത് ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണോ നിങ്ങൾ ഡിസൈൻ ചെയ്തേക്കണേ ആ ഒരു സർവീസ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ആളുകളുടെ അത് ഉപയോഗിക്കുന്നവരുടെ നീഡ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അവർക്കത് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസാണോ നിങ്ങൾ സെറ്റ് ചെയ്തേക്കണമെന്നുള്ളത് നോക്കുക. അപ്പൊ ഇതുപോലെ കസ്റ്റമറിന്റെ ആവശ്യങ്ങളും അവരുടെ പ്രിഫറൻസുകളും അവരുടെ പെയിൻ പോയിന്റ്സും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ബിഫോർ നമ്മൾ ബിസിനസ്സിനായിട്ട് സമയവും അതുപോലെ റിസോഴ്സസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ മാർക്കറ്റ് ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം വേണ്ടി മാത്രമേ ബിസിനസ് ലോഞ്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് ആണ് ഇഗ്നോറിങ് എ ബിസിനസ് പ്ലാൻ. അതായത് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ബിസിനസ് പ്ലാനും ഇല്ലാതെ അങ്ങോട്ട് ക്യാഷ് ഇറക്കി എഫേർട്ട് ഇട്ട് അങ്ങ് തുടങ്ങാം എന്നുള്ള രീതിക്ക് പ്ലാൻ ചെയ്യാതെ നിങ്ങളുടെ ഗോൾ എന്താന്നുള്ളത് ഔട്ട്ലൈൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിന്റെ നിങ്ങൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. പിന്നെ മാത്രമല്ല ഫൈനാൻഷ്യലി നമുക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, എത്ര നമ്മളൊരു മാസം മേ ബി ഫസ്റ്റ് മന്ത് നമ്മൾ ഇത്ര റിട്ടേൺസ് ഉണ്ടാക്കും, നമ്മളിത് ധാരണയിൽ അങ്ങനെ എഴുതി വെക്കുകയാണ്. കാരണം നമുക്ക് കോസ്റ്റിന്റെ കാൽക്കുലേഷൻസ് ആണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ കൺട്രോൾ കിട്ടും. അതുപോലെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവും നമ്മുടെ ബിസിനസ് എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ ഒരു ബിസിനസ് പ്ലാൻ ഇല്ലാതെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡയറക്ഷൻ ഇല്ലാതെ ചുമ്മാ എഫേർട്ട് ഇടുന്ന പോലെയാണ്. അപ്പൊ അതിന് ഫെയിലിയർ ആവാനുള്ള റിസ്കും അധികമാണ്. അപ്പൊ നിങ്ങൾക്കൊരു എക്സൽ ഷീറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇനീഷ്യലി മുതലുള്ളത് ഡേറ്റും അതുപോലെ എന്തിനാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്തത് എന്നുള്ളതും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിട്ട് നിങ്ങൾക്കൊരു എക്സൽ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനീഷ്യലി ബിസിനസ് നിങ്ങൾ പ്ലാനിങ് സ്റ്റേജിൽ ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങൾ എന്തൊക്കെ അതിനകത്ത് കാര്യങ്ങൾ ചെയ്തോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ഈ ഒരു മാസം ഇന്ന ചിലവുകൾ ഉണ്ടായി, ഇന്നെ പോലെ നമ്മൾ റവന്യൂ ഉണ്ടാക്കി, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇനി നമുക്ക് നെക്സ്റ്റ് മന്തിന് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത്ര പെർസെൻറ്റ് മാറ്റിവെക്കാം, അല്ലെങ്കിൽ റവന്യൂവിൻ്റെ ഇത്ര പെർസെൻറ്റ് നമുക്ക് മാറ്റിവെക്കാം. എങ്ങനെയാണ് നമ്മുടെ കോസ്റ്റും റവന്യൂവും വരുന്നത്, നമ്മളുടെ കോസ്റ്റിൻ്റെയും പ്രോഫിറ്റിൻ്റെയും പെർസെൻറ്റ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി. അപ്പോൾ ഇതും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അണ്ടർ എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്സ് എന്നുള്ളത്. അതായത് പുതുതായിട്ട് നമ്മൾ ഓണ്ടർപ്രണർ ആകുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ കോസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തേക്കും. അതായത് നമ്മൾ ഇത്ര അത്രയൊന്നും വരില്ല, അതിനും കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കോസ്റ്റ് മാത്രമല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, ഒരു ആദ്യത്തെ ഒരു മൂന്ന് മാസമെങ്കിലും ആ ബിസിനസ് റൺ ചെയ്യുന്നതിനുള്ള അതായത് ഓപ്പറേഷണൽ കോസ്റ്റ് കൂടെ നിങ്ങൾ ഇനീഷ്യലി തന്നെ കയ്യിൽ കരുതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറയുന്നത് നിങ്ങളൊരു ബഫറായിട്ട് വെച്ചാൽ മതി. അതിനകത്തുനിന്ന് സെയിൽസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന നിങ്ങളുടെ പ്രൊഡക്ഷനൊക്കെ ഒന്ന് സെറ്റാക്കുന്ന ആ ഒരു സമയമായിരിക്കും അത്. അപ്പം എപ്പോഴും എക്വിപ്മെൻറ്റ്സ് വാങ്ങാൻ അല്ലെങ്കിൽ മെഷീനറീസിൽ സ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള എക്സ്പെൻസുകളുടെ കാര്യത്തിൽ നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള എമൗണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ മാർക്കറ്റിങ്ങിനായിട്ട് ഇത്ര എമൗണ്ട്, എംപ്ലോയീസിനായിട്ടുള്ള സാലറീസിന് ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ, പിന്നെ എന്തെങ്കിലും ഓവർഹെഡ്സ് ഉള്ളത് അതായത് ഇലക്ട്രിസിറ്റി, റെൻറ്റ് ഇങ്ങനെയുള്ള ചാർജസ് ഒക്കെ ഉള്ളതും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ തന്നെ എമൗണ്ട് പൂർണ്ണമായ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്നതിന് റൺ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടൊരു സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫണ്ട്സ് കയ്യിലുള്ളത് കഴിയുന്ന ആ ഒരു സ്റ്റേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി അടുത്തതാണ് നെഗ്ലക്റ്റിംഗ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ലോ നിയമം നമ്മളെ അനുശാസിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. ലീഗലായിട്ടുള്ള റെഗുലേറ്ററി ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മനസ്സിലാക്കി വെക്കണം. നമ്മൾ പറയാറില്ലേ ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ് എന്ന് പറയും. അതായത് നിയമം ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നതിന് നമുക്കൊരു എക്സ്ക്യൂസ് കിട്ടില്ല. പ്രോപ്പറായിട്ട് നമ്മൾ ലീഗലി ബൈൻഡ് ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് റൺ ചെയ്യാനായിട്ട് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ
ഒബ്വിയസ്ലി നിങ്ങളുടെ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന രീതിക്കോ അല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫൈനുകൾ, പെനാൽറ്റികളൊക്കെ നിങ്ങൾ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിയമം എന്താണ് പറയുന്നത് എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ നോക്കുക. എന്തൊക്കെ പെർമിറ്റ്, ലൈസൻസ്, രജിസ്ട്രേഷൻസ്, ടാക്സുകളൊക്കെയാണ് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതാണ് ഫെയിലിംഗ് ടു ബിൽഡ് എ സ്ട്രോങ് ടീം എന്ന് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങളുണ്ടെങ്കിലേ നടക്കൂ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങളല്ലാതെ തന്നെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതും സോർട്ട് ചെയ്തിട്ട് അത് നിങ്ങൾ ടീം മെമ്പേഴ്സിനെ ഏൽപ്പിച്ച് അവരുടെ അടുത്ത് നിന്ന് അത് എഫക്റ്റീവായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതും നിങ്ങളുടെ ഒരു ടാസ്ക്കാണ്. അപ്പം നിങ്ങൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താനായിട്ട് പാടില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി ഗ്രോത്തിനെ ബാധിക്കും എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ ബിസിനസ്സിനെ ഫുള്ളായിട്ടുള്ള ഒരു പൊട്ടൻഷ്യലിലേക്ക് എത്തുന്നതിൽ നിന്ന് അത് തടസ്സപ്പെടുത്തും. കാരണം എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്താനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ പൂർണ്ണമായ രീതിയിൽ ഒരു 100% രീതിയിൽ എഫേർട്ട് ഇടാൻ വേണ്ടി പറ്റും. അപ്പം അത് ഒബ്വിയസ്ലി ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും ബിസിനസ്സിനെ. അപ്പം നിങ്ങൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സിനെ ഹയർ ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ സ്കില്ലിനെയും നിങ്ങളുടെ വിഷനെയും ഷെയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ടീം ബിൽഡ് ചെയ്തെടുക്കുക. അടുത്തതാണ് ഇഗ്നോറിങ് കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ മിസ്റ്റേക്ക്. അതായത് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിൽ എത്ര മാത്രം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ലോയൽ ആയിട്ടുള്ള കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബ്രാൻഡിന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ട്സ് മാത്രം പ്രിഫർ ചെയ്യുന്ന രീതിക്ക് നമുക്ക് കസ്റ്റമർ ബേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസ്സിൽ ചേഞ്ചസ് വരുത്താണെന്നുണ്ടെങ്കിൽ സാധിക്കും. മാത്രമല്ല ചില കസ്റ്റമേഴ്സൊക്കെ നമുക്ക് സജഷൻസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചോദിക്കാം, എന്തെങ്കിലും സജഷൻ ഉണ്ടോ, ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ, നിങ്ങൾ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസിൽ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാം. അവർക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക, അവരുടെ ആ ഒരു റിക്വയർമെൻസിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അടുത്തൊരു മിസ്റ്റേക്കാണ് ഓവർ എക്സ്പാൻഡിങ് ടു ക്വിക്ക്ലി എന്നുള്ളത്. അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് മേ ബി ഫസ്റ്റ് നിങ്ങൾ ബിസിനസ് ലോഞ്ച് ചെയ്തു, അത് നല്ലൊരു സക്സസ് ആയി, അപ്പോൾ ചുരുങ്ങിയ ആ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുകയാണ്, അടുത്തൊരു ലൊക്കേഷൻ, അടുത്തൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്, ഇങ്ങനെ രീതിയിൽ നിങ്ങൾ ഓവർ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിച്ചേക്കാം. ഇത് പ്രോപ്പറായിട്ടൊരു ബിസിനസ് പ്ലാനോ കാര്യങ്ങളോ ഇല്ലാതെ ചെയ്യുന്നതിനെയാണ് കേട്ടോ ഈ പറയുന്നത്. പെട്ടെന്ന് നമുക്കൊരു ബിസിനസ് ഗ്രോത്ത് ഉണ്ടായി, ചുരുങ്ങിയ കാലയളവിൽ തന്നെ നല്ലൊരു സക്സസ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അത്രയും വിശ്വാസമാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് അടുത്തൊരു ലൊക്കേഷനിൽ അങ്ങനെ തുടങ്ങുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മാത്രമല്ല നമുക്ക് നമുക്ക് ആ ഒരു ബിസിനസ്സും പ്രോപ്പറായിട്ട് അടുത്തൊരു ബിസിനസ്സും പ്രോപ്പറായിട്ട് റൺ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ സിസ്റ്റംസൊക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം ചെയ്യായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമാവും, നമുക്ക് എല്ലാം കയ്യിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന പോലെ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഒരുപക്ഷെ എത്തിയേക്കാം. ഇതിൽ തന്നെ വരുന്നതാണ് കേട്ടോ, അതായത് ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് നല്ല സക്സസ് ആയി, അപ്പം നമ്മൾ ഇന്ന ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു സക്സസ് റേറ്റ് കണ്ടിട്ട് നമ്മൾ പിന്നെ ഒത്തിരി പ്രൊഡക്ട്സ് അങ്ങ് പെട്ടെന്ന് ഒരു ബിസിനസ് പ്ലാനൊന്നും ഇല്ലാതെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ ബാധിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും ഈ ഒരു ഓവർ എക്സ്പാൻഡിങ്ങിൽ പെടുത്താവുന്നതാണ്. അടുത്തതാണ് ഇഗ്നോറിങ് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് എന്നുള്ളത്. അതായത് നിങ്ങളുടെ കയ്യിൽ മേ ബി ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ ആയിരിക്കും ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് മാർക്കറ്റിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രാൻഡിങ് ചെയ്യാനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സീഡ് ആവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. പ്രോപ്പറായിട്ടുള്ള ചാനൽസ്, നിങ്ങൾക്ക് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ പറ്റിയ രീതിയിലുള്ള ചാനൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബിസിനസ് സക്സസ്ഫുൾ ആയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഫെയിലിംഗ് ടു അഡാപ്റ്റ് ചേഞ്ചസ് എന്നുള്ളത്. അതായത് നമ്മുടെ മാർക്കറ്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പ്രൊഡക്ട്സ് വരികയാണ്,
പുതിയ കോമ്പറ്റീറ്റേഴ്സ്, അവരുടെ സ്ട്രാറ്റജീസ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് ചേഞ്ചസിലേക്ക് അങ്ങ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ പഴയ രീതി എങ്ങനെയാണോ അത് തന്നെയാണ് ഫോളോ ചെയ്തിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒബ്സലീറ്റ് ആവും. അപ്പൊ ഇൻഡസ്ട്രിയിലെ ട്രെൻഡ് എന്താന്നുള്ളത്, ടെക്നോളജിക്കലായിട്ട് എന്തൊക്കെ അഡ്വാൻസ്മെന്റ്സ് വരുന്നു എന്നുള്ളത്, അതുപോലെ നമ്മുടെ കസ്റ്റമറിന്റെ ബിഹേവിയർ മാറുന്നുണ്ടോ, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കോൺസ്റ്റന്റ്ലി വാച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഫെയിലിയർ ആവും. ഇപ്പൊ നമ്മുടെ നോക്കിയ ഫോൺസ് ഉണ്ടല്ലോ, സ്മാർട്ട് ഫോൺസിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് ഉള്ള ഒരു മടി കാരണം ബിസിനസ് ഫെയിലിയർ ആയത് നമുക്കറിയാം. അപ്പൊ എപ്പോഴും മാർക്കറ്റ് ട്രെൻഡിനും അതുപോലെ കൺസ്യൂമർ ബിഹേവിയറിനും അനുസരിച്ചിട്ടുള്ള ചേഞ്ചസിലേക്ക് അഡാപ്റ്റ് ആവാനായിട്ട് ബിസിനസ് എന്ന രീതിയിൽ നമുക്ക് സാധിക്കാൻ കൂടെ വേണം. അടുത്തൊരു മിസ്റ്റേക്ക് ആണ് കസ്റ്റമർ സർവീസ് നെഗ്ലക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഓഫർ ചെയ്തു, പക്ഷെ നമുക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രസ്റ്റിനെയും ലോയാലിറ്റിനൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് എക്സലൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പ്രയോറിറ്റൈസ് ചെയ്യാനും അവർക്ക് എന്തെങ്കിലും പ്രശ്നം, ഇഷ്യൂസ്, കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോംപ്റ്റ്ലി തന്നെ പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനായിട്ടും നിങ്ങൾ നോക്കുക. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ റെഗുലർലി റിവ്യൂസും ടെസ്റ്റിമോണിയൽസ് എല്ലാം വാങ്ങിയിട്ട് അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബ്രാൻഡിങ് സ്ട്രാറ്റജീസ് നിങ്ങൾ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്തത് കോമൺ ആയിട്ട് നമ്മൾ വരുത്താവുന്ന മിസ്റ്റേക്സ് ആണ്. പിന്നെ എപ്പോഴും മറ്റ് ബിസിനസ്സുകളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്യാനായിട്ടും നമ്മൾ ഒന്ന് വില്ലിങ് ആവുക. അപ്പോൾ നമുക്ക് സക്സസ് റേറ്റ് കൂടുതൽ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, എസ്പെഷ്യലി നമ്മൾ പുതുതായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത്. അപ്പം അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. Thanks for watching.